റൈസ് ഉപയോഗിക്കാത്ത ഒരു സൂപ്പർ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ ഫോക്കസ് ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ്. ഞങ്ങൾ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു അടിപൊളി കോമ്പിനേഷൻ കൂടി കാണിക്കുന്നുണ്ട്. ഈ ഒരു കോമ്പിനേഷനിൽ തന്നെ ഈ ബിരിയാണി കഴിച്ച് നോക്കണം. ഇനി ഈ ബിരിയാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിന്റെ അതേ മണത്തിലും അതിനേക്കാൾ രുചിയിലുമാണ് ഇന്ന് ഇവിടെ കഴിക്കാൻ പോകുന്നത്. സോ അതിനായി വെൽക്കം ബാക്ക് എല്ലാവർക്കും, ZN വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. ഇവിടെ രണ്ട് ചെറിയ സവോള നേരിയ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, മല്ലിയില പുതിയനില ഒന്നിച്ചൊരു കൈപ്പിടി, ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, ഒരു വലിയ പൊട്ടാറ്റോ നീളത്തിൽ അരിഞ്ഞത്. ഇതിൽ പൊട്ടാറ്റോ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അതുകൊണ്ട് ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുത്തു. അതേപോലെ കുറച്ച് കാഷ്യൂസും റൈസിൻസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് നമ്മൾ ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഓരോ സ്ട്രാൻഡായിട്ട് മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ ചൂടാറുന്ന സമയത്ത് കംപ്ലീറ്റ് ഒരു ബോളായി കൂടി നിൽക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്യാനാണ്. അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം ചിക്കൻ ഉണ്ട്. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം യൂസ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു ഹാഫ് ആൻ അവറായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കി പിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതേപോലെ ചെറിയ പീസാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മസാലയാണ് ഉണ്ടാക്കേണ്ടത്. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ചൂടോടെ ഉള്ളതുകൊണ്ട് സെയിം ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചൂടാറിയാൽ ഓയിൽ മാറ്റുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു പ്രഷർ കുക്കറാണ്. ദമ്മിടാൻ കൂടി പാകത്തിലുള്ള ഒരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഓയിലിലേക്ക് ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റി തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ്. ഈ തക്കാളി ഇട്ട് ഇതൊന്ന് ഉടഞ്ഞതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടികൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ചെയ്യുന്ന മസാലപ്പൊടികൾ ഇതാണ്: അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് തക്കാളി ഉടഞ്ഞ് കിട്ടിയതുകൊണ്ട് നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ് റെഡിയാക്കേണ്ടത്. സേമിയയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്. അത് ചെറുതായി ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 350 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് അധികം വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. തിള തുടങ്ങുന്ന സമയത്ത് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. മസാല ഉണ്ടാക്കുന്ന സെയിം ടൈമിൽ തന്നെ സേമിയ വേവിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് സേമിയ ചൂടോടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സേമിയ തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു സേമിയ ഒരു ഹാഫ് വേവ് ആവുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് മാറ്റണം. അപ്പോൾ സേമിയ കംപ്ലീറ്റ് ആയിട്ട് വെന്ത് പോകരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഒരു കേക്ക് പരുവത്തിലായി പോകും. അപ്പോൾ ഇതൊരു ഹാഫ് വേവിനേക്കാളും ഇത്തിരി കൂടി ആവുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഇത് ടൈം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് സ്ട്രെയിൻ ചെയ്യണം. ഇനി നമ്മളിതാ സ്ട്രെയിൻ ചെയ്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. സേമിയയുടെ കുക്കിംഗ് ടൈമിൽ നമ്മൾ മസാല മറന്നു പോകരുത്. മസാലയുടെ പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ ചിക്കൻ പീസാക്കി വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ചിക്കനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 3 മിനിറ്റ്സ് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. 3 മിനിറ്റിന് ശേഷം ഇതൊന്ന് തോർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. തൈരാണ്. തൈര് 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. തൈര് ആഡ് ചെയ്തതിന് ശേഷം ഇതാ നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാനുണ്ട്. ഞാനിവിടെ ആഡ് ചെയ്യുന്ന വെള്ളം നമ്മൾ സേമിയ വേവിച്ചെടുത്തില്ലേ, ആ വെള്ളമാണ്. അത് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് മസാല എത്ര ഡ്രൈ ആണ് എന്ന് നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. നല്ല ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒഴിക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. ആ ടൈമിലാണ് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്യാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നെയ്യാണ്. 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ പൊട്ടാറ്റോ, കാഷ്യൂസും റൈസിൻസും, അതും ഇതിലേക്ക് ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്യാണ്. ഇനി ഇതാ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇലകൾ കൂടി ഇട്ട് കൊടുക്കുകയാണ്.
ഫൈനലി ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ദമ്മിൽ വെക്കുകയാണ്, വളരെ ചെറിയ ഫ്ലെയിമിൽ 6 to 7 മിനിറ്റ്സ് എയർ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. 7 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ഒരു ബിരിയാണിയുടെ സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അടിയിൽ കാണിച്ചു തരാം. ഇത് ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ അത് അങ്ങനത്തെ രീതിയിൽ വേണം നിങ്ങൾ തമ്മിലിടാൻ. അടിയിൽ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെസലിൻ്റെ അടിയിൽ ഒരു ഫ്രൈയിങ് പാൻ വെക്കാം. ഒരു പഴയ ഫ്രൈയിങ് പാൻ വെച്ചിട്ട് തമ്മിലിടാം. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് എല്ലാ ഭാഗത്തേക്കും മസാല മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് ഫോക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ചിക്കി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഓരോ സ്ട്രാൻഡായിട്ട് സേമിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇത് ഓരോ സിംഗിൾ സ്ട്രാൻഡായിട്ട് കിട്ടും. അടിപൊളി ബിരിയാണി ഇവിടെ റെഡിയാണ്. ഇനി ഇത് കഴിക്കേണ്ട കോമ്പിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ഹോം മെയ്ഡ് മയോണൈസ് ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് അറിയുന്നുണ്ടാക്കും. ഇതിൻ്റെ മുന്നേ ഞാനൊരു സ്നാക്കിൻ്റെ റെസിപ്പിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഒന്ന് ചുരുക്കി പറയാം. 2 മുട്ടയുടെ വെള്ളയിലേക്ക് 6 അല്ലി വെളുത്തുള്ളി അടിച്ചെടുത്തതാണ്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. മുട്ടയുടെ വെള്ളൻ്റെ അതേ മെഷർമെൻറ്റാണ് ഓയിൽ എടുക്കുന്നത്. അത് 2 തവണയായിട്ടാണ് ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ കൺസിസ്റ്റൻസി കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മയോണൈസ് യൂസ് ചെയ്ത് ഈ ബിരിയാണി ഒന്ന് കഴിച്ച് നോക്കണം. അടിപൊളി കോമ്പിനേഷനാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പിയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.